ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, വലിയ സൈന്യമുണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മാലാഖ കൂട്ടമുണ്ടായിരുന്നു. ദൈവം ഒരു വലിയ രാജ്യത്തെ രാജാവായിരുന്നതുകൊണ്ട് കുറേ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിൻ്റെ മാളികയിൽ കയറിക്കൂടി. അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു. മാലാഖമാരായ അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം. അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായി. ലൂസിഫറിൻ്റെ ട്രെയിലർ ഇത്രയും സ്റ്റൈലിഷായൊരു തുടക്കം ഞാൻ മറ്റൊരു ചിത്രത്തിൻ്റെ ട്രെയിലറിലും കണ്ടിട്ടില്ല. വീണ്ടും വീണ്ടും നമ്മെ കാണാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു ആകർഷണമുണ്ട് ലൂസിഫറിൻ്റെ ട്രെയിലറിന്. ലൂസിഫറിന് നരേഷൻ കൊടുത്തിരിക്കുന്ന മോഹൻലാലിൻ്റെ ശബ്ദത്തിനുള്ള ഡൈനാമിക്സ് തന്നെയാണ് ഈ ട്രെയിലറിൻ്റെ ജീവൻ എന്ന് പറയാം. ശരിയായ അർത്ഥത്തിൽ സിനിമാസ്വാദകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് ലൂസിഫറിൻ്റെ ട്രെയിലർ. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ ട്രെയിലർ മലയാളത്തിൽ സർവകാല റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത്. ലൂസിഫറിൻ്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ മുരളി ഗോപി ഏറ്റവും ജനപ്രിയമായ ഒരു തിരക്കഥ രചിച്ചിരിക്കുന്നു. ഹോളിവുഡിലെ ആക്ഷൻ സിനിമകളോട് കിടപിടിക്കുന്ന അവതരണം. ഒരു സംവിധായകൻ എന്ന രീതിയിൽ പൃഥ്വിരാജ് സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന സിനിമ. എത്രമേൽ ഗൃഹപാഠം ചെയ്താണ് സിനിമയിലെ ഓരോ ഷോട്ടും എടുത്തിരിക്കുന്നത് എന്ന് സിനിമയുടെ ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ, അത് ചെറുതോ വലുതോ ആകട്ടെ, ഓരോ കഥാപാത്രത്തിനും മാറ്റി നിർത്താനാകാത്ത അത്രയും പ്രാധാന്യം സിനിമയിലുണ്ട് എന്ന് മനസ്സിലാവും. 5000-ൽ അധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ലൂസിഫറിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നതാണ്. ഇത്തരം രംഗങ്ങളും ഈ ട്രെയിലറിൽ ഒന്ന് മിന്നിമാഞ്ഞു പോകുന്നുണ്ട്. അത്തരം രംഗങ്ങളുടെയൊക്കെ ഗാംഭീര്യവും നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാവുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട നിരവധി ഷോട്ടുകൾ ട്രെയിലറിൽ വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് താനൊരു മികച്ച സംവിധായകനാണെന്ന് തെളിയിക്കാൻ പോകുന്ന സിനിമയാണ് ലൂസിഫർ. മുരളി ഗോപിയുടെ തിരക്കഥകൾക്ക് പൊതുവെ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്, വേഗത കുറവിനെ കുറിച്ച്. അതായത് തിരക്കഥകൾ വേഗം കുറഞ്ഞ തിരക്കഥകളാണ് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നു. അത്തരമൊരു വേഗക്കുറവിനെ മറികടക്കാൻ അവതരണത്തിലൂടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൂസിഫർ ബോക്സ് ഓഫീസിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കും. ലൂസിഫറിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായത്, പി കെ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം സിനിമയിലുണ്ട്. പി കെ രാംദാസ് എന്ന ജനപ്രിയനായ നേതാവിന്റെ മരണവും തുടർന്നു വരുന്ന സംഭവങ്ങളും പകയും പ്രതികാരവും ഒക്കെയാണ് ഈ സിനിമയ്ക്ക് ഇതിവൃത്തമാകുന്നത് എന്നാണ് ട്രെയിലറിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പി കെ രാംദാസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സച്ചിൻ ഖടേക്കറാണ്. പി കെ രാംദാസിൻ്റെ മക്കൾ പ്രിയദർശിനി രാംദാസും ജിതിൻ രാംദാസും. പ്രിയദർശിനി രാംദാസായി മഞ്ജു വാര്യരും ജിതിൻ രാംദാസായി ടോവിനോ തോമസുമാണ് അഭിനയിച്ചിരിക്കുന്നത്. തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്ന, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിലപാടുള്ള മോസ്റ്റ് ഡേഞ്ചറസ് പൊളിറ്റീഷ്യനാണ് സ്റ്റീഫൻ നെടുമ്പള്ളി. സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. March 28 നമ്മുടെ തിയേറ്ററുകളിലേക്ക് ലൂസിഫർ റിലീസിനായി എത്തുകയാണ്. ബാക്കി കാര്യങ്ങൾ സിനിമ കണ്ട ശേഷം വരുന്ന റിവ്യൂവിൽ ഞാൻ പറയാം. ഏതായാലും ലൂസിഫറിൻ്റെ ട്രെയിലർ സർവകാല റെക്കോർഡിട്ട് മുന്നേറുകയാണ്. 30 ലക്ഷത്തിലധികം ആൾക്കാർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടുകഴിഞ്ഞു. ഇനിയും ലക്ഷങ്ങൾ ഈ ട്രെയിലർ കാണുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, ഇതുപോലുള്ള മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് അറിയാനും കഴിയും. അപ്പോൾ വീണ്ടും കാണും വരെ, ബൈ.